സസ്യാഹാരം മാത്രം കഴിക്കുന്നത് വളരെ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ചിലർക്കത് മതപരമായ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. എന്നാൽ സസ്യാഹാരമാണ് പൊതുവെ മനുഷ്യശരീരത്തിന് നല്ലത് എന്ന് വിശ്വസിക്കുന്ന മാംസാഹാരികളുമുണ്ട്. വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത് ഒരു ഫാഷനായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയുള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പല പോഷക ഘടകങ്ങളും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുമ്പോൾ ലഭിക്കുകയില്ല എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിറ്റാമിൻ B12. ശരീരത്തിലെ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും നാഡികളുടെ പ്രവർത്തനത്തിനും വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് വിറ്റാമിൻ B12. B12 ഡെഫിഷ്യൻസി ഉള്ളവരുടെ വിളർച്ചയുടെ പേരാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആയ ആളുകളിൽ ഇത് സർവ്വസാധാരണമാണ്. കൈകാലുകളിലെ തരിപ്പും തലകറക്കവും ഓർമ്മക്കുറവും B12 ഡെഫിഷ്യൻസി ഉള്ള ആളുകളുടെ ലക്ഷണമാണ്. സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു അസുഖമാണ് സബ്അക്യൂട്ട് കമ്പൈൻഡ് ഡീജനറേഷൻ അഥവാ SACD. കൈകാലുകളിലെ തരിപ്പും ബലക്കുറവുമാണ് പ്രധാന ലക്ഷണം. ഇതിൻ്റെ കാരണം വിറ്റാമിൻ B12 അഭാവമാണ്. B12 ഇഞ്ചക്ഷൻ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാവുന്ന അസുഖമാണിത്. സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ശരീരത്തിന് ആവശ്യമുള്ളത്ര പ്രോട്ടീൻ ലഭിക്കുന്നില്ല എന്നത്. മിക്ക സസ്യാഹാരങ്ങളിലും അളവിൽ പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ടെങ്കിലും അവയിലുള്ളത് മിക്കതും ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ്. എന്നാൽ മത്സ്യങ്ങളിലും മാംസഭക്ഷണങ്ങളിലും പൊതുവെയുള്ളത് അമിനോ ആസിഡുകളെല്ലാമുള്ള കംപ്ലീറ്റ് പ്രോട്ടീനാണ്. സസ്യാഹാരങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ ശരീരത്തിന് പൂർണ്ണമായും പ്രയോജനപ്പെടണമെങ്കിൽ അവയിലുള്ള അമിനോ ആസിഡിൻ്റെ കുറവ് പരിഹരിക്കുന്ന രീതിയിൽ പലതരം സസ്യഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിക്കേണ്ടി വരും. വൈവിധ്യമാർന്ന രീതിയിൽ അതുണ്ടാക്കുക എന്നത് ശ്രമകരവും ഏറെ സമയം ആവശ്യമുള്ളതുമായ ഒരു ജോലിയാണ്. ഇലക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അയൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് ശരീരത്തിൽ അധികം ആഗിരണം ചെയ്യപ്പെടാത്ത നോൺ ഹീം അയണാണ്. അതുകൊണ്ട് തന്നെ അയണിൻ്റെ കുറവ് കൊണ്ടുള്ള അനീമിയ സസ്യാഹാരികളിൽ കൂടുതലായി കാണപ്പെടുന്നു. മാംസഭക്ഷണങ്ങളിൽ നിന്നുള്ള അയണാണ് ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കൂടുതൽ എളുപ്പം. ഇന്ത്യൻ പോപ്പുലേഷനിൽ വിറ്റാമിൻ D അളവ് സ്വാഭാവികമായി തന്നെ കുറവാണ്. ഭക്ഷണത്തിലൂടെ കിട്ടുന്ന വിറ്റാമിൻ D പ്രധാന സ്രോതസ്സുകൾ അനിമൽ ഫുഡ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ D കുറവുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസിൽ വളരെ കൂടുതലാണ്. വെജിറ്റേറിയൻ ആണെന്ന് അവകാശപ്പെടുന്ന ഭൂരിഭാഗം പേരും ഒരു പേരിന് മാത്രമായിരിക്കും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത്. അവർ കൂടുതലുമായി കഴിക്കുന്നത് ധാന്യങ്ങൾ മാത്രമായിരിക്കും. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ആവശ്യമുള്ള പോഷകങ്ങൾ നിലനിർത്തണമെങ്കിൽ വൈവിധ്യങ്ങളായ ഇലകളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും വിത്തിനങ്ങളും ഇടകലർത്തി ഉപയോഗിക്കേണ്ടി വരും. ശീലമില്ലാത്ത സസ്യങ്ങൾ പലതും ഓരോരുത്തരുടെയും രുചിക്ക് ഇണങ്ങുന്നതുമായിരിക്കുകയില്ല. ദഹന പ്രശ്നങ്ങളും ഉണ്ടാവാം. പ്രായോഗികമായി അത് വളരെയധികം പ്രയാസമാണ്. ഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസും ഡയറ്ററി സപ്ലിമെൻസും ഉപയോഗിക്കുക എന്നതാണ് പോംവഴി. മനുഷ്യകുലം ഉണ്ടായത് തൊട്ടും മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിച്ചത്. കൂടെ അപൂർവം ചില പഴവർഗ്ഗങ്ങളും. പിന്നീടാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചതും മിശ്രബുക്കായി മാറിയതും. മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് മാംസഭക്ഷണം ദഹിപ്പിക്കാൻ അനുയോജ്യമായ രീതിയിലാണ്. സസ്യങ്ങളുടെ പ്രധാന ഘടകമായ സെല്ലുലോസ് ദഹിപ്പിക്കാൻ മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ആവില്ല. സസ്യബുക്കുകളായ മൃഗങ്ങൾക്ക് മാത്രമാണ് ആ കഴിവുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സസ്യബുക്കാണെന്നുള്ള ഒരു ധാരണ വെറും അന്ധവിശ്വാസം മാത്രമാണ്.